ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് തീപ്പെട്ടി. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു തീപ്പെട്ടിക്കുള്ളി ഉണ്ടായി വരുന്നതെന്ന്. ഒരു തീപ്പെട്ടിക്കുള്ളി ഉണ്ടാകാനായി ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. മരത്തടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തൊലി മാറ്റുന്നതാണ്. അതിനുശേഷം അതൊരു മെഷീനിലേക്ക് മാറ്റി ഒരു ഷീറ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതാണ്. ഈ ഷീറ്റ് രൂപത്തിലായത് അടുക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കതൊരു കട്ടിംഗ് മെഷീനിലേക്ക് മാറ്റുകയാണ്. ഈ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ തീപ്പെട്ടി കൊള്ളിയാക്കി മാറ്റുന്നത്. ചെറിയ ചെറിയ തീപ്പെട്ടി കൊള്ളിയുടെ വലുപ്പത്തിലേക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത തീപ്പെട്ടി കൊള്ളി വെയിലത്തിട്ട് ഉണക്കുകയാണ് അടുത്തത്. അതിനായി ഇതുപോലെ ഷീറ്റിലേക്ക് അത് വിരിച്ചിട്ട് വെയിലത്ത് ഉണക്കുകയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നത് എല്ലാ ഭാഗവും ഉണങ്ങാൻ സഹായിക്കുന്നു. ഇനി ഈ തീപ്പെട്ടിക്കുള്ളികൾ ഒരു മെഷീനിലേക്ക് മാറ്റി അതിലേക്ക് മരുന്ന് മുക്കിയെടുക്കുന്നതാണ് ഈ കാണാൻ പോകുന്നത്. ഈ കൺവെയർ ബെൽറ്റിലൂടെ പോകുമ്പോൾ ഇതിലെ ചെറിയതായിട്ടുള്ള പീസുകളെല്ലാം ഒഴിവാക്കി കറക്റ്റായിട്ടുള്ള സൈസുകൾ മാത്രമാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ദ്രാവക രൂപത്തിൽ കാണുന്നതാണ് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന്. ഈ മരുന്നിലേക്കാണ് ഈ കൊള്ളികൾ മുക്കിയെടുക്കുന്നത്. ഇങ്ങനെ മുക്കിയെടുത്തത് തീപ്പെട്ടിക്കൊള്ളികൾ അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു എയർ ഡ്രയർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉണങ്ങി വരുന്നത് ഇനി നമുക്ക് പാക്കിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയുടെ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം.
ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.